BSNL കേരള മേധാവി ഡോക്ടർ പി ടി മാത്യുവാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ ഡോക്ടർ പി ടി മാത്യു, ഈ ഓണത്തെ എങ്ങനെയാണ് BSNL വരവേൽക്കുന്നത്? കേരളത്തില് BSNL-ന് 1,10,00,000 കസ്റ്റമേഴ്സ് ആണുള്ളത്. അവർക്ക് ഓണക്കാലത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്ലാനുകളാണ് BSNL അവതരിപ്പിക്കുന്നത്. മൊബൈൽ രംഗത്ത് ഓണം പ്ലാൻ എന്നുള്ള ഒരു പുതിയ പ്ലാൻ തന്നെ BSNL അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്ലാന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കസ്റ്റമേഴ്സിന് ഉപയോഗിക്കുവാൻ സാധിക്കും. 1 വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. വെറും 44 രൂപ മാത്രമാണ് അതിൻ്റെ ചാർജ്. സിം കാർഡ് ഫ്രീ ആണ്. കോൾ ചാർജസ് വെറും 1 പൈസ പെർ സെക്കൻഡ് മാത്രമാണ്. അതുപോലെ ഡേറ്റ ആണെങ്കിലും 10 പൈസ പെർ MB. മാക്സിമം 1 GB ഉപയോഗിക്കുന്നവർക്ക് 100 രൂപ മാത്രമാണാകുന്നത്. അതുപോലെ തന്നെ പല വൗച്ചറുകളും ഓണക്കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് തുടങ്ങിയ പ്ലാനിന്, BSNL തുടങ്ങിയ ഈ പ്ലാനിന് ആളുകൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? ഈ ഓണം പ്ലാൻ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 2,50,000 പുതിയ കസ്റ്റമേഴ്സ് ഈ ഓണം പ്ലാനിൽ BSNL-ലേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഓപ്പറേറ്റേഴ്സിൽ നിന്നും MNP വഴിയായിട്ടും ഈ പ്ലാനിലേക്ക് ജനങ്ങൾ പുതിയ കണക്ഷനിലായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ മൊബൈലിലെ ഇന്റർനെറ്റ് ഉപയോഗം പൊതുവെ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഇപ്പോൾ പ്രധാനമായിട്ടും ഡാറ്റയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഉപയോഗം കൂടുതലും ഡാറ്റയിലേക്കാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഒന്നിൽ കൂടുതൽ ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ കണക്ഷനുകളുണ്ട്. ഡാറ്റ ഉപയോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഡാറ്റ ഉപയോഗം നോക്കുകയാണെങ്കിൽ 1 ദിവസം 215 TB ഉപയോഗമുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് ഉപയോഗത്തിൻ്റെ 25% കേരളത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേരള സർക്കിളിൽ BSNL-ന്റെ വരുമാനം ഇപ്പോൾ എത്രത്തോളം വരും? എത്രത്തോളം ലാഭം BSNL-ന് ഈ ഒരു മേഖലയിൽ നേടാനായിട്ടുണ്ട്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ BSNL എന്നും ലാഭകരമായിട്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3,174 കോടിയായിരുന്നു വരുമാനം. അതിൽ 719 കോടിയോളം ലാഭവും ഉണ്ടാക്കാൻ സാധിച്ചു. അതേതാണ്ട് 23% വരുമാനത്തിൻ്റെ ലാഭം. ഇത് എന്നുള്ളത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ തന്നെ വളരെ മുന്നിലാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ വലിയ തോതിലുള്ള വരുമാനത്തിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിന് ഈ 1-ാം സ്ഥാനത്ത് എത്താനാകുന്നത്? ഒപ്പം തന്നെ ഈ മെട്രോ സിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് പിന്തള്ളുന്നത്? കേരള സർക്കിളിൽ ഞങ്ങൾക്ക് 11,500 എംപ്ലോയീസാണുള്ളത്. അവർ എന്നും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ സേവനങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കണക്ഷനുകൾ അല്ലെങ്കിൽ സർവീസ് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയി നൽകുന്ന ഒരു പരിപാടി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുവഴിയായി കേരള BSNL-ൽ ഏതാണ്ട് 98,00,000 മൊബൈൽ കണക്ഷനുകളാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 19,00,000 ലാൻഡ് ലൈൻ കണക്ഷനുകളുണ്ട്. 6,00,000 ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുമുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ഓരോ മാസത്തിലും ഏതാണ്ട് 200,000 പുതിയ മൊബൈൽ കണക്ഷനുകൾ കേരളത്തിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്നും അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ സ്റ്റാൻഡേർഡിലും വളരെ നല്ല രീതിയിൽ അതിൻ്റെ പരമാവധി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഓരോ മാസവും ക്വാളിറ്റി ഓഫ് സർവീസ് നല്ല രീതിയിൽ നടത്തുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ താരിഫ് പ്ലാനുകൾ ജനങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള പ്ലാനുകളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ BSNL-നോടുള്ള വിശ്വാസ്യത, ജനങ്ങൾക്ക് BSNL-നോടുള്ള അർപ്പിത മനോഭാവം, ഇതെല്ലാമാണ് കേരളത്തിൽ BSNL-ന്റെ വിജയ രഹസ്യം. ഓക്കെ, മൊബൈൽ രംഗത്ത് ഒരു കടുത്ത മത്സരമാണ് ഈയിടെയായിട്ട് നിലനിൽക്കുന്നത്. ഈ സ്വകാര്യ മേഖല വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് മൊബൈൽ രംഗത്ത് നടത്തുന്നത്. ഇതിനെ BSNL എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഒരു പൊതുമേഖല എന്നത് ലാഭകരമാണ്? BSNL കേരളത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 2,500 പുതിയ BTS-കളാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ 3G
അതുപോലെ തന്നെ 4G BTSകളും സ്ഥാപിക്കുന്നുണ്ട്. ഇതുവഴിയായിട്ട് ജനവാസയോഗ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഡേറ്റ നല്ല സ്പീഡിൽ ലഭ്യമാകാനുള്ള സൗകര്യം ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ആൻഡ് ഈ സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം പുതിയ മൊബൈൽ കണക്ഷനിലാണ് നൽകുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ജിയോ വന്നത് BSNLനെ ബാധിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ടും ഞങ്ങൾ കോമ്പറ്റീഷനിൽ പുരോഗതി പ്രാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഞങ്ങളുടെ പ്ലാനുകൾ ജനങ്ങൾക്ക് കൂടുതൽ ഡേറ്റ നൽകുന്ന രീതിയിലുള്ള പുതിയ പ്ലാനുകൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 339 എന്നുള്ള ഒരു പ്ലാനുണ്ട്, അല്ലെങ്കിൽ 349333, ഇങ്ങനെയുള്ള പല പ്ലാനുകളുമുണ്ട്. ഈ പ്ലാനുകളിലൊക്കെ തന്നെ ഞങ്ങൾ ഓരോ ദിവസവും 2 GB അല്ലെങ്കിൽ 3 GB ഡേറ്റ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അത് മറ്റ് ഓപ്പറേറ്റേഴ്സ് നൽകുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഡേറ്റ BSNL നൽകുന്നുണ്ട്. അപ്പോൾ അതുവഴിയായിട്ട് താരിഫ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞ താരിഫിലാണ് ഇന്ന് BSNL സർവീസ് നടപ്പാക്കുന്നത്. മറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ വരവോടുകൂടി BSNL താരിഫ് കുറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ടോട്ടൽ വരുമാനത്തിൽ ചെറിയ കുറവുണ്ടാകാം. എങ്കിൽ പോലും ഞങ്ങൾ ഓരോ മാസവും 2 ലക്ഷം വീതം പുതിയ മൊബൈൽ കണക്ഷനുകൾ നൽകുന്ന വഴി ഇത് കണക്ഷനുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ഞങ്ങളുടെ ടോട്ടൽ വരുമാനം ഏതാണ്ട് അതുപോലെ തന്നെ നിലനിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ലാൻഡ് ലൈൻ ആയിരുന്നു BSNL സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ആളുകളുടെ ഫേവറേറ്റായി മാറുന്നത്. എന്നാൽ ഈ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ലാൻഡ് ലൈനിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടോ? കേരളത്തിൽ ഞങ്ങൾക്കിന്ന് 19 ലക്ഷത്തിലധികം ലാൻഡ് ലൈൻ കണക്ഷനുകളാണ് ഉള്ളത്. പലരും ലാൻഡ് ലൈൻ ഉപയോഗിക്കുന്ന പല കസ്റ്റമേഴ്സും വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ദ ക്വാളിറ്റി ഓഫ് സ്പീച്ച് വളരെ ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മറ്റേ അതായത് ചില മൊബൈൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ചെവി ചൂടാകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഞങ്ങളിപ്പോൾ വോയിസിന് പകരമായിട്ട് എല്ലാ ലാൻഡ് ലൈൻ ഫോണുകൾക്കും ബ്രോഡ്ബാൻഡ് സംവിധാനം നടപ്പാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ നേരിട്ട് കണ്ടുകൊണ്ടും അതുപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ടും നമ്മൾ ബ്രോഡ്ബാൻഡ് സംവിധാനം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 249 രൂപ മുതൽ പ്ലാനുകളുണ്ട്. ഇപ്പോൾ 240 പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് അൺലിമിറ്റഡ് ആണ്. 5 GB വരെ 2 MBPS സ്പീഡും അത് കഴിഞ്ഞിട്ട് 1 MBPS സ്പീഡുമാണ്. അപ്പോൾ ഒരു അൺലിമിറ്റഡ് പ്ലാനാണ്. അപ്പോൾ വീട്ടിൽ എത്രയധികം ഡിവൈസുകളുണ്ടോ ആ ഡിവൈസുകളെല്ലാം തന്നെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ 249 രൂപ കൊണ്ട് ഒരു കസ്റ്റമേഴ്സിന് വീട്ടിലുള്ള എല്ലാ ഡിവൈസുകളും ഒരു മാസം ഉപയോഗിക്കുവാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ലാൻഡ് ലൈന് ബ്രോഡ്ബാൻഡ് സംവിധാനം നടപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വീകാര്യതയായി മാറ്റിയിട്ടുണ്ട്. അതിന് നല്ല ഡിമാൻഡാണ് ഇന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. നമുക്കറിയാം ഈ കോൾ ഡ്രോപ്പ് നഷ്ടപരിഹാരം നൽകണമെന്ന് ട്രായുടെ വിധി ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ ഇത് പ്രശ്നമാകുന്നുണ്ടോ? എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഒപ്പം തന്നെ സാങ്കേതികമായി എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? പ്രധാനമായിട്ടും ഞങ്ങൾ ക്വാളിറ്റി ഓഫ് സർവീസ് നടപ്പാക്കിക്കൊണ്ട് കൂടുതൽ നമ്പർ ഓഫ് BTSകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടു കഴിഞ്ഞു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് 2% കോളുകൾ, അപ്പോൾ 100 കോൾ ഉണ്ടെങ്കിൽ 2 കോൾ വരെയും ഡ്രോപ്പ് ആകാം എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു സാങ്കേതികമായ തീരുമാനം. അപ്പോൾ കേരളത്തിലാണെങ്കിൽ BSNL സംബന്ധിച്ചിടത്തോളം 100 കോളിൽ 0.6 കോൾസ് എന്ന് പറഞ്ഞാൽ ട്രൈ പറയുന്ന ലക്ഷ്യതയിലും വളരെയധികം മുന്നിലാണ് ഞങ്ങളുടെ നെറ്റ്വർക്ക്. ആ രീതിയിൽ ഓരോ ദിവസവും ഞങ്ങൾ ഈ നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഓഫ് സർവീസ് റിട്ടെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല BSNL സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം കുറേ നാളായി 4G എന്ന വാഗ്ദാനം കേരളത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ കേരളത്തിൽ എപ്പോഴാണ് 4G എന്ന് സജ്ജമാകുന്നത്? ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ കേരളത്തിൽ ഞങ്ങൾ 4G തുടങ്ങുന്നുണ്ട്. അതിനുള്ള എക്യുപ്മെൻറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു. ഫസ്റ്റ് ഫേസിൽ 660 BTSകൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അത് ഈ വർഷം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് ഫേസ് എക്സ്പാൻഷനും ചെയ്യുന്നതാണ്. വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഡോക്ടർ PT മാത്യു. വളരെയധികം നന്ദി. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അതിഥികളുമായി നാളെ രാവിലെ വീണ്ടും കാണാം. നമസ്കാരം.